നിത്യസഞ്ചാരിയാണ് എന്നിങ്ങനെ പ്രമുഖ പ്രതിഭയാണ് ആര് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം 1941 ഓഗസ്റ്റ് 7-ന് വിശ്വ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ചു ശ്രദ്ധിക്കാം അദ്ദേഹം മലയാളത്തില് അല്ലേ നിങ്ങൾ ഫിഫ്ത്തിലല്ലേ ഫിഫ്ത്തിലെ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററല്ല സെക്കൻഡ് ചാപ്റ്ററാണ് മാം സ്റ്റാർട്ട് ചെയ്തത് ആ ചാപ്റ്ററിൻ്റെ പേരാണ് വൃക്ഷത്തായി ഇഷ്ടപ്പെട്ട ബാലൻ അദ്ദേഹത്തിൻ്റെ എന്താണ് കവിത അല്ലേ എന്താണ് കഥയാണിത് വൃക്ഷത്തായി ഇഷ്ടപ്പെട്ട ബാലൻ എന്താണ് വൃക്ഷത്തായി ഇഷ്ടപ്പെട്ട ബാലൻ അദ്ദേഹം എഴുതിയതാണ് കേട്ടോ എന്താണ് എഴുതിയത് വൃക്ഷത്തായി ഇഷ്ടപ്പെട്ട ബാലൻ അപ്പോ നമ്മളത് പറയുന്നതിന് മുമ്പ് അല്ലേ വൃക്ഷത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ മരങ്ങളെ പറ്റിയാണ് അല്ലേ അത് പറയുന്നതിന് മുമ്പ് വൃക്ഷത്തായി ഇഷ്ടപ്പെട്ട ബാലൻ അതായത് കുട്ടി ഒരു വൃക്ഷത്തെ ഇഷ്ടപ്പെടുകയാണ് അല്ലേ അപ്പോ അത് പറയുന്നതിന് നമുക്ക് ചെറിയൊരു കഥ പറയാം എല്ലാവരും റെഡി ആയില്ലേ നമുക്ക് ചെറിയ നല്ലൊരു ഒരു ചെറിയൊരു കഥയാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ കഥ ഒന്ന് പറയാം കഥയാ ശ്രദ്ധിക്കാം അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണല്ലേ കയ്യൊക്കെ കെട്ടി നല്ല കുട്ടികളായിട്ട് ഇരുന്ന് എല്ലാവരും ശ്രദ്ധിക്ക ഓരോ പോയിന്റും ശ്രദ്ധിക്കാം ഇത് കഥ നടക്കുന്നത് എവിടെയാണ് കാലിഫോർണിയ എന്ന സ്ഥലത്താണ് കേട്ടോ എവിടെയാണ് കഥ നടക്കുന്നത് കാലിഫോർണിയ എന്ന സ്ഥലത്താണ് അതായത് 1800 വർഷം മുൻപ് ശ്രദ്ധിക്കണേ 1800 ഇപ്പൊ ഏതാ വർഷം നമ്മുടെ വർഷം ഏതാ 2020 അല്ലേ 1800 ശ്രദ്ധിക്കണേ 1800 വർഷം മുൻപ് വലിയൊരു മുത്തശ്ശി മരം ഉണ്ടായിരുന്നു വർഷം മുൻപ് വലിയ മുത്തശ്ശി മരം അങ്ങനെ വലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര നീളവും ഭയങ്കര തടിയൊക്കെ ആയിട്ട് ആണ് ആ വൃക്ഷത്തെ അല്ലെങ്കിൽ ആ മുത്തശ്ശി മരം എന്ന് വെച്ചാൽ മുത്തശ്ശി മരം എന്ന് പറഞ്ഞാൽ അത്രയും പ്രായം അത്രയും വർഷങ്ങൾ അല്ലേ പഴക്കമുള്ള അല്ലേ 1800 വർഷം എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു വർഷമല്ല രണ്ട് വർഷമല്ല അത്രയും വർഷം പഴക്കമുള്ള ഒരു വലിയൊരു മുത്തശ്ശി മരം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ മരമായി കഴിഞ്ഞാൽ എന്താണ് നമുക്കത് എന്താണ് ദോഷം ചെയ്യും അല്ലേ എന്തെങ്കിലും മഴയോ കാറ്റോ കടിക്കുന്ന സമയത്ത് അതെന്താണ് തകർന്നു വീഴും അല്ലേ അത് മറ്റുള്ളവർക്ക് എന്താണ് ബുദ്ധിമുട്ടായിട്ട് മാറും അല്ലേ ആ സമയത്ത് അവിടുത്തെ സർക്കാരും ഒരു മരക്കമ്പനിയും തീരുമാനിച്ചു നമുക്ക് എന്താണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം മുറിച്ചു മാറ്റാം അവിടുത്തെ സർക്കാരും വിചാരിച്ചു കാലിഫോർണിയയിലെ സർക്കാരും വിചാരിച്ചു അവിടുത്തെ മരക്കമ്പനിയും വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാം അതിനെ കട്ട് ചെയ്തിട്ട് മാറ്റാം ആ സമയത്ത് ഇതിനെതിരായിട്ട് കാരണം വൃക്ഷത്തായി മുറിക്കുന്നതിന് എതിരായിട്ട് രംഗത്ത് വന്നൊരു കുട്ടിയാണ് ജൂലിയ ആരാണ് രംഗത്ത് വന്നത് ജൂലിയ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കൊച്ചുകുട്ടിയിലെ നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു കുട്ടി ജൂലിയ എന്ന് പറയുന്നത് കാരണം അത്രയും വൃക്ഷത്തെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് ആര് ജൂലിയ ആ ജൂലിയ അറിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ 1800 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു വൃക്ഷമുണ്ട് അത് അവിടുത്തെ സർക്കാരും നമ്മുടെ കാലിഫോർണിയയിലെ സർക്കാരും പിന്നെന്താണ് മരക്കമ്പനിയൊക്കെ ഇത് മുറിച്ചു മാറ്റാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും അതെന്ത് ചെയ്യണം തടയണം മുറിച്ചു മാറ്റാൻ പാടില്ല അല്ലേ അപ്പൊ ആ കുട്ടി എന്താണ് 1997 ശ്രദ്ധിക്കണേ 97 ഡിസംബർ 10 മുതൽ 1999 ശ്രദ്ധിക്കണേ ഡിസംബർ 18 വരെ മരത്തിൽ താമസിച്ച് ആ മുത്തശ്ശി മരത്തിൽ താമസിച്ച് ആ കുട്ടി 1 വർഷം എന്ത് ചെയ്തു സമരം ചെയ്തു ശ്രദ്ധിക്കണേ 1 വർഷം ആ മരത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു സമരം ചെയ്തു എന്താണ് തികച്ചും പുതുമയാകുന്ന സമരം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും മരത്തിൽ ഇരുന്ന് സമരം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ അപ്പൊ ഈ കുട്ടിക്ക് എന്താണ് അത്രയും ഇഷ്ടമാണ് എന്ത് മരത്തിലെ അതുകൊണ്ടാണ് ആ കുട്ടി മരത്തിൽ ഇരുന്ന് സമരം ചെയ്തത് അല്ലേ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥയാണല്ലേ എന്താണ് മരത്തിൽ ഇരുന്നിട്ട് സമരം ചെയ്യുക അതായത് 1 വർഷം നമ്മളാണത് ചെയ്യോ പറഞ്ഞു തന്നു അല്ലേ നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ നമുക്ക് എന്താണ് നമ്മളെ വീട്ടിലെ പാരന്റ്സ് നമ്മളെ വഴക്ക് പറയൂല്ലേ 1 വർഷമൊക്കെ നമ്മൾ മരത്തിൽ പോയിട്ടിരുന്നാൽ പക്ഷേ ഈ കുട്ടിക്കില്ലേ നമ്മൾ അതുപോലെ അത്രയും മരത്തെ സ്നേഹിക്കുന്നവരുണ്ടാവും അല്ലേ ഈ ജൂലിയ എന്ന് പറയുന്ന കുട്ടി അത്രയും മരത്തെ സ്നേഹിച്ചു അല്ലേ ഏത് സ്ഥലത്താണ് നടക്കുന്നത് കഥ നടക്കുന്നത് കാലിഫോർണിയയിലാണ് അല്ലേ അപ്പൊ ജൂലിയക്ക് ഭയങ്കര അവിടെ 1 വർഷം
മരത്തിലിരുന്നു സമരം ചെയ്തു അങ്ങനെ ലോകശ്രദ്ധ ആകർഷിച്ചു ലോകശ്രദ്ധ ആകർഷിച്ചു എന്ത് ആ ഈ സമരം ലെ ലോകതാകമാനം ശ്രദ്ധ ആകർഷിച്ചു എന്താണ് മരത്തിലിരുന്നിട്ട് സമരം ചെയ്യുക ലെ ഒന്ന് പുതുമയാർന്ന ഒരു സമരം തന്നെ അല്ലേ അങ്ങനെ ആ മര കമ്പനിക്കാർ എന്ത് ചെയ്തു എന്നറിയോ ഒരു ഹെലികോപ്റ്റർ ശ്രദ്ധിക്കണേ മര കമ്പനിക്കാർ ഹെലികോപ്റ്റർ താഴ്ത്തി പറപ്പിച്ചു ഏത് ഈ മരത്തിൻ്റെ തൊട്ടത് അല്ലേ ഹെലികോപ്റ്റർ പറക്കുമ്പോൾ എന്താ സംഭവിക്കുക ഭയങ്കര സൗണ്ട് ആണല്ലേ പിന്നെ എന്തോ നമ്മളിങ്ങനെ താഴ്ന്ന് വരുമ്പോൾ കാറ്റിൽ ഇങ്ങനെ പാറ ആരും കണ്ടിട്ടുണ്ടോ ഹെലികോപ്റ്റർ താഴുന്നത് യെസ് എന്താണ് ഭയങ്കര വോയിസ് ആയിരിക്കും ഒന്ന് ഭയങ്കര ശബ്ദമായിരിക്കും പിന്നെയോ കാറ്റ് ഭയങ്കര കാറ്റായിരിക്കും ഹെലികോപ്റ്ററിന് താഴെ പോകുമ്പോൾ അവർ മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങി അല്ലേ അപ്പോൾ ഭയങ്കര കാറ്റ് കാറ്റും ശക്തമായ ലൈറ്റൊക്കെ അടിച്ചിട്ട് ആ മരക്കമ്പനിക്കാർ ജൂലിയെ പരാജയപ്പെടുത്താൻ നോക്കി അവർ മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഹെലികോപ്റ്റർ പറപ്പിച്ചിട്ട് നല്ല ശക്തമായ കാറ്റും പിന്നെയോ ആ ലൈറ്റ് അടിച്ചിട്ടൊക്കെ ജൂലിയെ ഈ സമരത്തിൽ നിന്ന് ആ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ അവർ നോക്കി പക്ഷെയോ ശക്തമായ മഞ്ഞു വീഴ്ചയിലും പ്രതികൂലാവസ്ഥയിലും ജൂലിയ പരാജയം കാരണം മഞ്ഞ് വരുന്നുണ്ട് വെയിൽ വരുന്നുണ്ട് തണുപ്പ് വരുന്നുണ്ട് ആ കാലാവസ്ഥയൊന്നും ആർക്കൊരു പ്രശ്നമേ അല്ല ജൂലിയയ്ക്ക് ഒരു പ്രശ്നമേ അല്ല എന്താണ് അവൾ സമരത്തിനായിട്ടല്ലേ ഈ വൃക്ഷം ഞാൻ എന്താണ് ഇത്രയും വർഷമായിട്ടൊരു വൃക്ഷം ഞാൻ എന്താണ് മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലേ അത്രയും ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അവിടെ എന്താണ് സമരത്തിൽ നമ്മൾ അവിടെ എന്ത് ചെയ്തില്ല പിന്നോട്ട് പോയില്ല അവിടെ എന്ത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ആ മുൻപോട്ട് വെച്ച കാലത്ത് ഇങ്ങോട്ട് തന്നെയാണ് പിൻവലിക്കാൻ അവൾ തയ്യാറായില്ല അവിടെ മുൻപോട്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ അവിടെ കൊച്ചു കുട്ടിയാണ് ശ്രദ്ധിക്കുക അവൾ ചെറിയൊരു കുട്ടിയാണ് അവൾ അങ്ങനെ ശക്തമായ ആ മഞ്ഞു വീഴ്ചയിലും പ്രതികൂലാവസ്ഥയിലൊന്നും അവൾ പരാജയപ്പെട്ടില്ല ഒടുവിൽ ആര് പരാജയപ്പെട്ടു ലോകം പരാജയപ്പെട്ടു അല്ലേ സോറി ലോകം ഇടപെട്ടു ആ രാജ്യ കാലിഫോർണിയ എന്ത് ചെയ്തു പരാജയപ്പെട്ടു അല്ലേ ആരവിടുത്തെ സർക്കാർ പരാജയപ്പെട്ടു അവിടുത്തെ മരക്കമ്പനിക്കാർ പരാജയപ്പെട്ടു ഇത് ആരേറ്റെടുത്തു ലോകം അല്ലേ നമ്മളെ ലോകം ഇടപെട്ടു ലോകം അറിഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി സമരം ചെയ്തതിൻ്റെ ഒരു വർഷമായില്ലേ അവളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ ലോകം ഇടപെട്ടു അങ്ങനെ സർക്കാരും സമരം അല്ലേ എന്താണ് ഈ സമരം വിജയിക്കുകയാണ് അങ്ങനെ ഈ മര മുത്തശ്ശി എന്ത് ചെയ്തു മുറിക്കാൻ സമ്മതിച്ചില്ല മനസ്സിലായി നിങ്ങൾക്ക് അപ്പോൾ ആരാ ഇടപെട്ടത് നിങ്ങളെപ്പോലെ തന്നെ ഒരു കുട്ടിയെ ജൂലിയാണ് അങ്ങനെ അവൾ ഒരു വർഷം സമരം ചെയ്തിട്ടാണ് എന്താണ് മരം മുറിക്കാതിരുന്നത് അല്ലേ എന്തൊരത്ഭുതം അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ടാവും അല്ലേ ചെയ്തുകൊണ്ടി അപ്പോൾ ആ വൃക്ഷം അല്ലേ ആ വൃക്ഷത്തെ മുത്തശ്ശിമാർക്ക് അവൾ ഭയങ്കരമായിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ അതുപോലൊരു കഥയാണ് നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് ഒരു സ്കെയിലും പെൻസിലും നിങ്ങൾ കയ്യിൽ തരണം എല്ലാവരും നമ്മുടെ ഈ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾ ചെയ്യാവുന്ന സ്കെയിലും പെൻസിലും നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം ചെക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പ്ലീസ് യെസ് ചെക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് റെഡി പ്ലീസ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 2 പാഠം 2 എന്താണ് വൃക്ഷത്തായി ഇഷ്ടപ്പെട്ട ബാലൻ എന്താണ് വൃക്ഷത്തായി ഇഷ്ടപ്പെട്ട ബാലൻ കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും എടുത്തു നിങ്ങളുടെ കയ്യിൽ പോയി സ്കെയിലും ഉണ്ട് പെൻസിലും ഉണ്ട് ശ്രദ്ധിക്കണേ ഇനി എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ എങ്ങനെ എന്താ ചെയ്യാറ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ പുതിയ ചാപ്റ്റർ ന്യൂ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാറ് ആ യെസ് വെരി ഗുഡ് ലൗഡ് വോയിസ് യെസ് ടെൽ മീ റീഡ് 5 ടൈംസ് അല്ലേ നിങ്ങൾ എന്ത് എഴുതും ആ റീഡ് 5 ടൈംസ് അല്ലേ എല്ലാവരും എഴുതിക്കോളൂ റീഡ് 5 ടൈംസ് എല്ലാവരും എഴുതിക്കോളൂ എല്ലാവർക്കും അറിയില്ലേ പിന്നെ ഓപ്പൺ ചെയ്യ ടുഡേ ഡേറ്റ് ഇട്ടോളൂ യെസ് 30/6/2020 അല്ലേ ഡേറ്റ് എല്ലാവരും ഇടുക അപ്പോൾ നമ്മൾ റീഡ് 5 ടൈംസും കുട്ടിയെ ടുഡേ എല്ലാവരും ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റ് നിങ്ങൾ അന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം നല്ലൊരു കഥയാണ് അല്ലേ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കുക പെന്ന് എന്താണ് പെൻസിൽ നിങ്ങളെ കയ്യിൽ വെക്കുക റൈറ്റ് ഹാൻഡ് യുവർ മലയാളം ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ കൈ വിരലെന്ന് ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ വെക്കുക യെസ് റെഡി അല്ല എല്ലാവരും യെസ് ഒരു ദിവസം
സംസാരിക്കുമ്പോൾ അമ്മമാർ അനുഭവിക്കുന്ന സന്തോഷം അല്ലേ? എന്താണ് നിങ്ങൾ ആദ്യമായിട്ട് ജനിച്ച
അത് ശരി
ഓക്കെ.